വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് വാട്സപ്പിന്റെ ഒരു അടിപൊളി അപ്ഡേറ്റ് ഫോർ അഡ്മിൻസ്, വാട്സപ്പ് അഡ്മിൻസിനുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ്. പക്ഷേ അത് അവർക്ക് കുരിശുവാണ്. കാരണം എത്ര ആ പവർ കിട്ടാണെങ്കിലും അത് അവരുടെ റെസ്പോൺസിബിലിറ്റിന്റെ ലെവല് ഇൻ ഫ്രണ്ട് ഓഫ് ലോ അത് എന്താണ് കൂടുതലാണ്. അപ്പൊ അത് എന്താണ് കാര്യം, ഏതാ കാര്യം നോക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ദിസ് ഇസ് ആൻ ഇൻഫോർമേറ്റീവ് വീഡിയോ. നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പല ഗ്രൂപ്പുകളിലും ഉണ്ടാവും. നമ്മുടെ എന്ത് ചെയ്യണം, പല ഗ്രൂപ്പുകളിൽ നമ്മളുണ്ടെങ്കിലും അതിൽ ചിലത് നമ്മൾ അഡ്മിൻമാരായിട്ടുണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഉള്ള ഗ്രൂപ്പില് ഒറിജിനൽ അഡ്മിൻ ലെഫ്റ്റ് ആവുമ്പം നമ്മൾക്ക് ഈ അഡ്മിൻ സ്ഥാനം കിട്ടാറുണ്ട്. കാരണം പല പൊളിറ്റിക്കൽ പാർട്ടിന്റെ ഒക്കെ ഞാൻ അങ്ങനെയൊക്കെ അഡ്മിൻ ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പില് ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അയാളെ കൊണ്ട് നമ്മൾ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക. അയാൾ ഡിലീറ്റ് ഫോർ മീ എന്ന് പ്രസ് ചെയ്താൽ പിന്നെ വേറെ ആർക്കും അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് അഡ്മിന്റെ പവർ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഐ ബട്ടണിൽ കാണാം, ഈ സ്ക്രീൻഷോട്ട് കണ്ടുകഴിഞ്ഞാൽ അറിയാം. ആ ഒരു സംഭവം ഇതാ ഇപ്പൊ വന്നിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ഇറ്റ്സ് കം. അത് ബീറ്റ യൂസേഴ്സിനാണ് അത് വന്നിട്ടുള്ളത്. അത് എന്താണെന്ന് ഞാൻ പറയാം. അതായത് വാട്സപ്പില് ഇനി ഒരാളൊരു പോസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് അഡ്മിന് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാം. ഇതെന്റെ ഞാൻ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ ഞാൻ തന്നെ എന്റെ സെക്കൻഡ് നമ്പറിൽ നിന്ന് ഒരു പോസ്റ്റ് ഇട്ടു. അതും അഡ്മിൻ പ്രിവിലേജ് ഉള്ള അക്കൗണ്ട് ആണ്. അതിൽ നിന്ന് ഇട്ടു കാണാം. ആ ഒരു ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തു. എങ്ങനെ, അഡ്മിൻ പ്രിവിലേജ് ചോദിച്ചിട്ട് അഡ്മിൻ അക്കൗണ്ടിൽ നിന്ന് തന്നെ, രണ്ടും അഡ്മിൻ ആണ്, പക്ഷെ ഞാൻ ക്രിയേറ്റർ അക്കൗണ്ടിൽ നിന്ന് ഞാൻ അത് റിമൂവ് ചെയ്തു. ഇതാണ് സംഭവം. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് കൊടുക്കാൻ പറ്റും ആർക്ക്, ആ ഗ്രൂപ്പ് അഡ്മിന്. ഇപ്പൊ ഇത് നിങ്ങൾ കണ്ട ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു സ്ക്രീൻഷോട്ട് ഉണ്ട്. അപ്പം ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാം, ആ ഒരു റെസിപ്റ്റന്റെ ഫോണിൽ വരുന്ന മെസ്സേജ് ആണ് ഇത് അഡ്മിൻ ഡിലീറ്റ് ചെയ്തു. അജയ് പറഞ്ഞ അഡ്മിൻ ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഇത് നല്ല കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഗ്രൂപ്പിൽ കച്ചറകൾ അനാവശ്യമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ വരാണെങ്കിൽ അഡ്മിൻ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി സൈബർ സെല്ലിൽ നിന്നൊക്കെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ഒരു പോസ്റ്റ് വന്നിട്ട് പോസ്റ്റ് ഇട്ട ആളെ പിടിച്ച തന്നെ അത്ര തന്നെ ആർക്ക് റെസ്പോൺസിബിൾ ആണ്, അഡ്മിന് റെസ്പോൺസിബിലിറ്റി. അതാണ് ഞാൻ പറഞ്ഞ കുരിശാണെന്ന്. കാരണം എന്താ വെച്ചാൽ അഡ്മിൻ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇതിപ്പോ ബീറ്റ യൂസേഴ്സിനാണ്. എന്താ ബീറ്റ എന്നൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേബിൾ വരുന്നതിന് മുമ്പുള്ള വേർഷൻ ആണ്. അപ്പം നിങ്ങൾ ഒരു ബീറ്റ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു അപ്ഡേറ്റ് കിട്ടും. ഇനി നോർമൽ, അതായത് സ്റ്റേബിൾ യൂസേഴ്സിന് അടുത്ത് തന്നെ വരുന്നതാണ്. ഇപ്പൊ ബീറ്റ ടെസ്റ്റിംഗ് യൂസേഴ്സ് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ടൊന്നും ചെക്ക് ചെയ്യണ്ട. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ തന്നെ വാട്സപ്പ് ബീറ്റ ചെയ്യുക. അതിനെ പറ്റി ചെയ്യുന്ന വീഡിയോ ഒക്കെ എന്റെ പ്രീവിയസ് വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് അത് കാണാവുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.